വെൽക്കം ബാക്ക് ടു ലേണിനു. ഇന്ന് നമ്മൾ സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂണിറ്റ് കൺവേർഷൻസ് ആണ്. അതായത് ഒരു യൂണിറ്റിൽ നിന്ന് മറ്റൊരു യൂണിറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ സെന്റിമീറ്ററിൽ നിന്ന് നമുക്ക് ഇഞ്ചസിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഇപ്പം ടെമ്പറേച്ചറിന്റെ ഡിഗ്രി സെൽഷ്യസിൽ നിന്നും ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എങ്ങനെയാണ് ആ യൂണിറ്റ് കൺവേർഷൻസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ മെട്രിക് കൺവേർഷൻസ് അല്ലെങ്കിൽ യൂണിറ്റ് കൺവേർഷൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്യാൻ നോക്കാം. എഗെയിൻ ഇത് നമ്മുടെ ഹാർഡ് കേസ്, ഹാർഡ് കേസിൽ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ ഉള്ളത്. കണ്ടോ, യൂണിറ്റ് കൺവേർഷൻസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സയന്റിഫിക് കോൺസ്റ്റന്റ്സിന്റെ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ യൂണിറ്റ് കൺവേർഷൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഷിഫ്റ്റ് 8 ആണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. എന്നിട്ട് കൺവേർഷൻ നമ്മൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും നമ്പേഴ്സ്, നമുക്ക് ഒരു 40 കൺവേർഷൻസ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നമുക്ക് ഏത് കൺവേർഷൻ ആണോ ചെയ്യേണ്ടത് ആ നമ്പർ ഷിഫ്റ്റ് പ്രസ് ചെയ്യാം, 8 പ്രസ് ചെയ്യാം, നമുക്ക് വേണ്ട നമ്പർ കൊടുക്കുക, നമുക്ക് കൺവേർട്ട് ചെയ്യാം. സി ഹിയർ, ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇതെന്താ ഉദ്ദേശിക്കുന്നത്, ഐ എൻ ടു സെന്റിമീറ്റർ, ഇഞ്ചിൽ നിന്നും സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 കൊടുക്കണം, സെന്റിമീറ്ററിൽ നിന്നും ഇഞ്ചിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 2 കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ കുറെ ലെങ്ത്തിന്റെ കൺവേർഷൻസ് ആണ്. മൈൽ ടു കിലോമീറ്റർ, കിലോമീറ്റർ ടു മൈൽസ്, അങ്ങനെ പിന്നെ മീറ്റർ സ്ക്വയർ ടു ഏക്കർ. അപ്പൊ നമുക്ക് ഏത് കൺവേർഷൻ വേണമെങ്കിലും ഇതിനകത്ത് ഈസി ആയി ചെയ്യാം. സി ഹിയർ, കിലോമീറ്റർ പെർ അവർ ടു മീറ്റർ പെർ സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് ടു കിലോമീറ്റർ പെർ അവർ, അതുപോലെ എ ടി എം ടു പാസ്കൽ, പാസ്കൽസ് ടു എ ടി എം, ദാറ്റ് മീൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പ്രഷറിന്റെ യൂണിറ്റ് കൺവേർഷൻസ് ആണ്. ഇനി ടെമ്പറേച്ചറിന്റെ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഇപ്പോൾ ഫാരൻഹീറ്റിൽ നിന്നും സെൽഷ്യസിലേക്കോ, സെൽഷ്യസിൽ നിന്നും ഫാരൻഹീറ്റിലേക്കോ, അതുപോലെ തന്നെ ഇപ്പോൾ ജൂൾസിൽ നിന്നും നമുക്ക് കാലറീസിലേക്കോ, കാലറീസിൽ നിന്നും ജൂൾസിലേക്കോ ഒക്കെയുള്ള കൺവേർഷൻസ്. ഇപ്പൊ ഏത് കൺവേർഷൻസ് ആണെങ്കിലും നമുക്ക് ഇതിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഓൺ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞില്ല ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, 8 പ്രസ് ചെയ്യുക. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് കൺവേർഷൻ സി ഒ എൻ വി എന്ന് എഴുതിയിട്ടുണ്ട്. 8 പ്രസ് ചെയ്ത നമ്പർ വരും. അപ്പൊ നമുക്ക് ഏതാണോ ചെയ്യേണ്ടത് അപ്പൊ ഇതിൽ നോക്കാം. നമ്മളത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ സപ്പോസ് നമുക്കിപ്പം സെന്റിമീറ്റർ ടു ഇഞ്ചസ് ആണ് ചെയ്യേണ്ടത് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 0 2 2 എന്നല്ല പ്രസ് ചെയ്യേണ്ടത്, 0 2 നിന്നാണ് നമുക്ക് പ്രസ് ചെയ്യേണ്ടത്. 0 2 നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെന്റിമീറ്റർ ടു ഇഞ്ച് എന്ന് വരും. ഇനി ഇതിൽ എങ്ങനെയാണ് നമുക്ക് വാല്യൂ എൻ്റർ ചെയ്യണമെന്ന് കൂടെ അറിയണം. സി ഹിയർ, ഇവിടെ സെന്റിമീറ്ററിൽ നിന്നും ഇഞ്ച്, സെന്റിമീറ്ററിൽ നിന്നും ഇഞ്ചസിലേക്ക് എന്നാണ് ഇതിന്റെ നൊട്ടേഷൻ. അപ്പൊ നമുക്ക് സെന്റിമീറ്ററുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ആരോ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പൊ കേഴ്സർ സെന്റിമീറ്ററിന്റെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കും, അവിടെയാണ് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടത്. ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ ഒരു 5 ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ 5 സെന്റിമീറ്റർ. ഇനി ഇഞ്ചസിലുള്ള വാല്യൂ കിട്ടാൻ ജസ്റ്റ് ഒന്ന് ഈക്വൽസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ. ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് വന്ന് നമുക്ക് അത് ഡെസിമൽ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്. സോ നമുക്ക് വാല്യൂ കിട്ടും, എത്രയാണ്, 1.9685. അപ്പൊ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1.9685 എത്രയും ഇഞ്ചസ് ആണ്. ഇങ്ങനെയാണ് അതിന്റെ വാല്യൂ വരുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. നമുക്കിനി അടുത്തത് ഒരെണ്ണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യാം, ദെൻ 8 പ്രസ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് അടുത്തത് വേറെ ഒരെണ്ണം ചെയ്ത് നോക്കാം. തിരിച്ച് ഇപ്പോ ഇഞ്ചസിൽ നിന്നും സെന്റിമീറ്ററിലേക്ക്, അപ്പൊ ഇഞ്ചസിൽ നിന്നും സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ്, 1 ആണ്. ഓക്കെ, 1 ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, 0 പ്രസ് ചെയ്യാം, 1 പ്രസ് ചെയ്യാം, ദെൻ ജസ്റ്റ് ഈക്വൽസ്. ഓക്കെ, ഈക്വൽസ് കൊടുത്താൽ ഇതുപോലെ സിന്റാക്സ് എറർ കാണിക്കും. ഒരു മിനിറ്റ്, ഒന്നും കൂടെ കാണിക്കാം. ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, 8 പ്രസ് ചെയ്യുക, 0 1 0 1 കൊടുത്തിട്ട് ഇങ്ങനെ വരും. അപ്പൊ തന്നെ നമ്മൾ ഈക്വൽസ് എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ സിന്റാക്സ് എറർ വരും. അപ്പൊ ശ്രദ്ധിക്കുക, വാല്യൂ നമുക്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇഞ്ചസിലാണ് അല്ലെ. അപ്പൊ 1 ഇഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണെന്ന് അറിയാം. ജസ്റ്റ് ബാക്ക് പ്രസ് ചെയ്യുക, 1 ഇഞ്ച് എത്ര സെന്റിമീറ്റർ ആണ്. അവിടെ ഈക്വൽസ് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ ആൻസർ ഡെസിമലിൽ 2.54. അപ്പൊ 1 ഇഞ്ച് എന്ന് പറഞ്ഞെങ്കിൽ 2.54 സെന്റിമീറ്റേഴ്സ് ആണ് വരുന്നത്. 2.54 സെന്റിമീറ്റേഴ്സ് ആൻഡ് വി വിൽ ഗെറ്റ് ദ ആൻസർ. ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് കൺവേർഷൻ ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, 8 പ്രസ് ചെയ്യുക, നമുക്ക് കൺവേർഷൻ. ഇനി നമുക്ക് ഏതാ നോക്കേണ്ടത്, നമുക്ക് 39 നോക്കാം. ജൂൾസിൽ നിന്നും കാലറീസിലേക്ക് കൺവേർട്ട് ചെയ്യണം നോക്കാം. അപ്പൊ എന്താ കൊടുക്കേണ്ടത്, 3 പ്രസ് ചെയ്യുക, 9 പ്രസ് ചെയ്യുക. ഓക്കെ, ജൂൾസ് ടു കാലറീസ്.
ഇനി നമ്മൾ ഇവിടെ കൊടുക്കുക, വാല്യൂ കൊടുക്കുക. ജൂൾസിൽ നമുക്കിപ്പോ ഒരു ജൂൾ എത്ര കാലറി ആണെന്ന് അറിയണം. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര കാലറീസ് ആണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻസർ. 0.238 അല്ലെങ്കിൽ 2.389 × 10⁻¹ എന്ന് പറഞ്ഞാൽ 0.238 ആണ് വരുന്നത്. അപ്പൊ 1 ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര കാലറീസ് ആണെന്നുള്ള വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ ഇത് നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം പലതരത്തിലുള്ള കൺവേർഷൻസ് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വെറുതെ നമ്മൾ സമയം കളയേണ്ട കാര്യമില്ല. കൃത്യമായിട്ട് നമ്മളുടെ പ്രോബ്ലത്തിന് വേണ്ട കൺവേർഷൻസ് ഏതാണെന്നുള്ളത് സയന്റിഫിക് കാൽക്കുലേറ്ററിൽ നോക്കി മനസ്സിലാക്കി വെക്കുക. വാല്യൂ എൻട്രി ചെയ്യുന്നത് ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, പലർക്കും ഇത് കൺവേർഷൻസ് അറിയാം. ഇപ്പൊ ഇത് വെച്ച് സയന്റിഫിക് കാൽക്കുലേറ്റർ വെച്ച് നമ്പർ കൊടുത്ത് കൺവേർഷൻസ് അറിയാൻ പറ്റും. പക്ഷേ ഈ വാല്യൂ എൻട്രി ചെയ്യുന്നതാണ് പലർക്കും തെറ്റിപ്പോവുക. കാരണം എവിടെയാണ് എങ്ങനെയാണ് വാല്യൂ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റ് ആരോ പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വാല്യൂ കൊടുത്ത് ഈക്വൽ ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ. അപ്പം നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്ററിന്റെ മറ്റൊരു യൂസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.